ഇന്നും ഒരു നവരാത്രി സ്പെഷ്യലാണ്. നല്ലൊരു ലഡുവാണ്, കടലമാവും റവയും ചേർത്തുണ്ടാക്കുന്ന ഒരു ലഡുവാണിത്. ചപ്പാത്തി ചുടുന്നത് പോലെയാണ് ഈ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പവുമാണ്, കഴിക്കാൻ നല്ല രുചിയുമാണ്. ഇതിനുവേണ്ടി ഒരു കപ്പ് കടലമാവും ഒരു കപ്പ് റവയുമാണ് വേണ്ടത്. കടലമാവും റവയും കൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കില്ലേ, അതേ രീതിയിൽ ഈ നെയ്യ് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. കൈകൊണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എനിക്കൊരു 1/2 കപ്പും കുറച്ചുകൂടി വെള്ളമാണ് വേണ്ടി വന്നത്. ഇനി അടച്ചു വെച്ച് 1/2 മണിക്കൂർ ഇതിനെ ഒന്ന് മാറ്റിവെക്കാം. റവ കൂടി ചേരുന്നത് കൊണ്ട് ഈ മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിനെ നമുക്കൊരു 6 ഉരുളയാക്കി മാറ്റിയെടുക്കാം. ഇനി ഇതിനെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പറിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പം എളുപ്പത്തിൽ നമുക്ക് ആ പേപ്പർ ഇങ്ങനെ തിരിച്ച് വെച്ച് പരത്തിയെടുത്താൽ മതി. അതാണ് എളുപ്പം. കാരണം കടലമാവും റവയും ആയതുകൊണ്ട് ഗോതമ്പ് പൊടി പോലെ അത്ര ഈസിയല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബട്ടർ പേപ്പറോ വാഴയിലയോ വെച്ച് പരത്താം. അതിനുശേഷം നമുക്ക് ഒരു ദോശക്കല്ലിലേക്ക് ഇട്ടിട്ട് ചപ്പാത്തി ഇടുന്നത് പോലെ ചുട്ടെടുക്കാം. രണ്ട് സൈഡിലും അല്പം നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. തിരിച്ചു മറിച്ചു ഇടുന്നതിനിടയിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഷേപ്പൊന്നും നോക്കണ്ട. ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പം നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ മാവ് മുഴുവൻ ഇങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ദേ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഇനി അടുത്തായിട്ട് പഞ്ചസാരപ്പാനി തയ്യാറാക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു അളവിനെടുക്കേണ്ടത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ 1 നൂൽ പരുവത്തിലുള്ള പാനിയാക്കാം. പഞ്ചസാരപ്പാനി ഒരുപാടങ്ങ് കട്ടിയാവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടുന്ന ഈ ഒരു പരുവം മതി. ഇനി ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നട്ട്സ് വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് കശുവണ്ടിപ്പരിപ്പും ബദാമുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ വറുത്ത നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആ പഞ്ചസാരപ്പാനി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, പഞ്ചസാരപ്പാനിയുടെ ചൂട് ഒന്ന് മാറിയിട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടിലെത്തുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ പഞ്ചസാരപ്പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാവുന്ന പോലെ തന്നെ ഇളക്കിയെടുക്കണം. ഇനി ഇതിനെ ഉരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുന്നത് പോലെ കൈ പൊള്ളത്തും ഒന്നുമില്ല, അതുപോലെ ബൂന്തി വറുക്കുന്ന ജോലിയില്ല. ഈസിയാണ്, നല്ല രുചിയുമാണ് കഴിക്കാൻ. ഈ ഒരളവിലൊരു 16 ലഡു വരെ തയ്യാറാക്കി എടുക്കാം.